കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ഇത് അതാണല്ലോ, ഇത്തരം അനീതിക്കും അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടിയ വൈദികരെ ആയാലും ബിഷപ്പുമാരെ ആയാലും സംരക്ഷിക്കാനുള്ള പ്രവണതയാണ് ഓൾ അക്രോസ് ദ വേൾഡ് കാത്തോലിക്ക സഭ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ആ ഫാക്ടുകൾ നമ്മൾ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ 7 മാസമായി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, ഫാദർ പീലിയാനിക്കലിന്റെ സംഭവം. അതുപോലും കൃത്യമായ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആരോപണങ്ങൾ ഉയരുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് എന്തുകൊണ്ട് സഭ പോകുന്നു? ഈ വിഷയത്തിൽ, ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹലോ ശ്രീ ശാന്തിമോൻ ജേക്കബ്, ഞാൻ ചോദിച്ചത് ഈ സഭ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ സ്ഥാനചലനമുണ്ടായിരിക്കുന്നു. സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു, ഒരു പുതിയ ആളെ നിയമിക്കുന്നു. ആ പുതുതായി നിയമിക്കപ്പെട്ട ആൾ ഇന്ന വിഷയത്തിലാണ് നടന്ന പ്രൊസീജിയർ, അതെ, ഇന്ന ഇന്ന വിഷയത്തിലാണ് തന്നെ നിയമിച്ചിരിക്കുന്നത് എന്ന് തുറന്നു പറയുന്നു. അതുപോലും അംഗീകരിക്കാതെയാണ് താങ്കൾ ഇതിന് മറുപടി പറയുന്നത്? അല്ല, തീർച്ചയായിട്ടുമല്ല. ഇതിൻ്റെ അകത്ത് നടന്ന പ്രൊസീജിയർ എന്താണെന്ന് വ്യക്തമായി അറിവുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനിത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ നടന്ന പ്രൊസീജിയർ എങ്ങനെയാണ്? ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സിറോ മലബാർ സഭയുടെ സിനഡിലും വൈദികർക്കിടയിലും എല്ലാം ഇത് ചർച്ചയായിരുന്നു, അൽമായർക്കിടയിലും ഇത് ചർച്ചയായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇവിടെ നടന്ന വത്തിക്കാൻ്റെ ഇന്ത്യയിലെ അംബാസഡർ, വത്തിക്കാൻ പ്രതിനിധി, വത്തിക്കാൻ നുൻഷ്യോ, അദ്ദേഹം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. ഇത് സംബന്ധിച്ച് വത്തിക്കാൻ നേരിട്ട് വത്തിക്കാൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അന്വേഷണം നടത്തി. വത്തിക്കാൻ്റെ പൗരസ്ത്യ തിരുസംഘത്തിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. CBCയോട് ഇതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു. ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഈ നമ്മുടെ കർദിനാളിനോട്, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനോടും കൂടി ഒരു നിർദ്ദേശം ചോദിച്ച് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു ബിഷപ്പിനെ, ആ ബിഷപ്പിനെ തിരഞ്ഞെടുത്തതിൻ്റെ അകത്ത് പോലും പ്രത്യേകമായ കാരണങ്ങളുണ്ട്. എറണാകുളം അതിരൂപതയുടെ സഹായമെത്രാനായിരുന്നു. എറണാകുളത്തെ മുൻ മെത്രാപ്പോലിത്തയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലായിരിക്കാം ശ്രീ ശാന്തിമോൻ ജേക്കബ്. പക്ഷേ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതിനെ താങ്കൾ ഇപ്പോൾ ഖണ്ഡിച്ചിരിക്കുന്നു. നേരത്തെ തന്നെയുള്ള പല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് താങ്കൾ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു ഇത് സിനഡിൽ ചർച്ചയായി, വത്തിക്കാൻ നേരിട്ട് അന്വേഷണം നടത്തി എന്നൊക്കെ താങ്കൾ തന്നെ പറയുകയാണ്. ഭൂമി വിവാദം തന്നെയാണ് കാരണം. തീർച്ചയായിട്ടും ഇത് സഭയുടെ സുതാര്യതയുടെ, സഭയുടെ ഭരണത്തിന്റെ ഭരണ സുതാര്യതയുടെ ഭാഗമാണ് ഇത് നടത്തുന്നത്, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത്. എല്ലാ രൂപത്തിലും വിശ്വാസികളും മാധ്യമങ്ങളും ഒക്കെ ഈ സുതാര്യതയാണ് ആവശ്യപ്പെട്ടത്. ആ സുതാര്യത ആവശ്യപ്പെടുമ്പോൾ കോടതിയിൽ ഈ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് കാനോൺ നിയമമുണ്ട് എന്ന് സഭ പറഞ്ഞത്. ഇനി ഇത് സംബന്ധിച്ച് നമ്മൾ എഴുതാപ്പുറം ശ്രുതി, നമ്മൾ എഴുതാപ്പുറം വായിക്കരുത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കർദിനാൾ അദ്ദേഹം ജോർജ് ആലഞ്ചേരി തന്നെയായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷൻ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നൈയാമിക അധ്യക്ഷൻ എന്ന് പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി തന്നെയായിരിക്കും അദ്ദേഹത്തെ സഹായിക്കുന്നതിന്. പിന്നെ എന്താണ് ചുമതല എന്നതിലേക്ക് നമുക്ക് വരാം, ആ ചർച്ചയിലേക്ക് വരാം. ശ്രീ മാത്യു കൂടിയുണ്ട്. ഈ വിവാദങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വിശ്വാസികളുടേതായ കൂട്ടായ്മ ഉണ്ടാവുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ പ്രതിനിധിയാണ് ശ്രീ മാത്യു കരോണ്ടുകടവിൽ. ശ്രീ മാത്യു, വളരെ സാധാരണമായ നടപടി എന്നാണ് ശ്രീ വി വി അഗസ്റ്റിനെതിരെ വിശേഷിപ്പിച്ചത്. ഇതിപ്പോൾ ആദ്യമല്ല ഇങ്ങനെയൊരു നടപടി എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ശാന്തിമോൻ ജേക്കബ് കുറച്ചുകൂടി അതിന് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പക്ഷേ ഇതൊരു ശിക്ഷാ നടപടിയായി അദ്ദേഹം അംഗീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ മാർപ്പാപ്പ ഈ വിഷയത്തിൽ ഇടപെട്ട് ചെയ്തിരിക്കുന്നത് ആലഞ്ചേരിയുടെ അധികാരം വെട്ടിച്ചുരുക്കലല്ലേ? ഇത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ വി വി അഗസ്റ്റിനും ശാന്തിമോൻ ജേക്കബും ഇവിടുത്തെ 51 ലക്ഷം വിശ്വാസികളെയും ഇത് കാണുന്ന പ്രേക്ഷകരെയും പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള സംഭാഷണമാണ്. ആലഞ്ചേരി പിതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസാരിച്ച് സത്യങ്ങളെ മൂടിവെച്ചാൽ എത്ര നാൾ നിങ്ങൾക്ക് മൂടിവെക്കാൻ പറ്റും? ഇത് ആലഞ്ചേരി പിതാവ് പറഞ്ഞിട്ടാണ് ഈ പുതിയ ആൾ പിതാവിനെ നിയമിച്ചു എന്നൊക്കെ പറയുന്നത് എന്ത് സത്യമാണുള്ളത്? ഇത് CBCI ഇന്ന് പുറത്തിറക്കിയ ലേഖനം ഇതാണ്. ഇതിനകത്ത് CBCI പറയുന്നത് ഇൻ ദ ലൈറ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഫ്രം ദ അപ്പസ്റ്റോലിക് ന്യൂഷ്യോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മളുടെ വത്തിക്കാന്റെ പ്രതിനിധി ഇന്ത്യയിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ, അല്ലാതെ ആലഞ്ചേരി പിതാവ് പറഞ്ഞിട്ടല്ല അങ്ങോട്ട് മാറ്റിക്കൊടുത്തത്.
അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് അവർ കൊടുത്ത റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഈ അധികാരത്തിൽ നിന്ന് ആലഞ്ചേരി പിതാവിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രീ റോയ് മാത്യു പറഞ്ഞതാണ് ശരി. അല്ലാതെ വെറുതെ ആലഞ്ചേരി പിതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള കള്ളങ്ങൾ പറഞ്ഞ് വന്നിരുന്നിട്ട് എന്താ കാര്യം? ഇതിൽ കേൾക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൂടെ, ഇത് ഞങ്ങളുടെ സഭയിലുള്ള ഒരു ഒരു വിധേയത്വത്തിൻ്റെ അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. ആ വിധേയത്വം കൂടിയാൽ എന്ത് പറ്റുമെന്നറിയുമോ? ഞങ്ങളുടെ സഭ തന്നെയാണ് നശിച്ചു പോകുന്നത്. ഇത് യൂറോപ്പിൽ സഭയ്ക്കുണ്ടായ ഒരു ക്ഷീണം ഇന്ത്യയിൽ അല്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് AMD ഇതുമായി രംഗത്തിറങ്ങിയത്. അത്തരമൊരു സാമൂഹിക വിപ്ലവം ഈ സഭയിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ സഭയും നാളെ യൂറോപ്പിലെ സഭയ്ക്ക് തുല്യമായി പോകും. തെറ്റാര് ചെയ്താലും അത് ആലഞ്ചേരി പിതാവായാലും വൈദികനായാലും അന്മായനായാലും ചോദ്യം ചെയ്യപ്പെടണ്ടേ? അങ്ങനെ ചോദ്യം ചെയ്തത് കൊണ്ടാണോ സെബാസ്റ്റ്യൻ അടയന്ത്രത്തിന്റെ സ്ഥാനചലനവും അദ്ദേഹത്തെയും നീക്കിയിരിക്കുകയാണ്? സെബാസ്റ്റ്യൻ അടയന്ത്രത്തിന് പിതാവിന് സ്ഥാനചലനം വന്നു എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ അടയന്ത്രത്തിന് പിതാവിന് സ്ഥാനചലനം വന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് സെബാസ്റ്റ്യൻ അടയന്ത്രത്തിന് പിതാവ് ആരായിരുന്നു? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായം എത്രയായിരുന്നു? ഇപ്പോൾ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നു, അതായത് ആലഞ്ചേരി പിതാവ് രൂപതയുടെ തലവനായിരുന്ന സ്ഥാനത്ത് വേറൊരാളെ വന്നു. അപ്പോഴും സെബാസ്റ്റ്യൻ അടയന്ത്രത്തിന് പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായം എത്രയാണ്? ശ്രീ മാത്യു, അതായത് നേരത്തെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനഡ് ചേർന്നിരുന്നു. ശ്രീ മാത്യു, പ്രേക്ഷകർ കൂടി മനസ്സിലാവാൻ, കഴിഞ്ഞ സിനഡിന് ശേഷമാണല്ലോ സിറോമലബാർ സഭയുടെ സംവിധാനത്തെക്കുറിച്ചുള്ള, കഴിഞ്ഞ സിനഡിന് ശേഷം ശാന്തിമോൻ ജേക്കബ് പറയുന്നത് ശരിയല്ല. ശ്രീ ശാന്തിമോൻ ജേക്കബ് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് താങ്കൾ പറയൂ. കഴിഞ്ഞ സിനഡിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കാൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ അടയന്ത്രത്തിനെ ഏൽപ്പിച്ചു. അതായത് കഴിഞ്ഞ സിനഡിന് ശേഷം ഒരു താൽക്കാലിക സാഹചര്യം എന്ന നിലയ്ക്കാണ് ഈ സ്ഥാനം മാർ സെബാസ്റ്റ്യൻ അടയന്ത്രത്തിന് നൽകിയത്. അതെ, അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന നടപടി അടയന്ത്രത്തിനെതിരെയാണ് എന്ന് പറയുന്നതും വളരെ സാങ്കേതികമായിരിക്കും. ശ്രീ ശാന്തിമോൻ ജേക്കബ്, ഇല്ല, ഇടയന്ത്രത്തിനെതിരെ മാർ ഇടയന്ത്രത്തിനെതിരെ നടപടി എടുത്തു എന്നല്ല ഇതിൽ നിന്ന് നമ്മൾ അതിനെ അങ്ങനെയല്ല വിശദീകരിക്കുന്നത്. സഹായം എത്രനായിരുന്നു? പ്രോട്ടോസ് ജെല്ലൂസ് എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്. പ്രോട്ടോസ് ജെല്ലൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവിന് സമാനമായ പദവിയാണ്. ആ പദവിയിൽ ഇരുന്ന അഡ്മിനിസ്ട്രേഷൻ ചുമതലകൾ നിർവഹിക്കുന്നത് മാർ സെബാസ്റ്റ്യൻ അടയന്ത്രത്തായിരുന്നു. ഈ സെബാസ്റ്റ്യൻ അടയന്ത്രത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഈ ചുമതലകളിൽ നിന്നെല്ലാം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാർ ജേക്കബ് മാനത്തോടത്ത് നാളെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റ് ആയിട്ട് ചുമതല ഏൽക്കുന്ന സാഹചര്യത്തിൽ സഭാഭൂമി വിവാദങ്ങൾക്ക് മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കിയിരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകൾ നിർവഹിച്ചത് പ്രോട്ടോ സെഞ്ചല്ലൂസ് എന്ന നിലയിൽ, മുഖ്യ വികാരി ജനറൽ എന്ന നിലയിൽ മാർ സെബാസ്റ്റ്യൻ അടയന്ത്രത്ത് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണപരമായ ചുമതലകൾ അദ്ദേഹം തന്നെയാണ് വഹിച്ചിരുന്നത്. ഭരണപരമായ ചുമതലകൾക്കാണ് മാറ്റം വരുന്നത്. മാനത്തോടത്ത് പിതാവിന്റെ നിയമനത്തോടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകൾ മാർ ഇടയന്ത്രത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു. അദ്ദേഹത്തിന് ഇപ്പം പ്രത്യേകിച്ച് അധികാരങ്ങളില്ല. ആലഞ്ചേരി പിതാവിന്റെ ഇപ്പോഴത്തെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ആലഞ്ചേരി പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പാണ്, കർദിനാളാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ സ്പെസിഫിക്കായിട്ട് മാർപ്പാപ്പായും സഭയും തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊരു വ്യത്യാസവും ഇതുവരെ വന്നിട്ടില്ല. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇനി അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം പണ്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ അധികാരത്തിന് ഒരു കുറവ് വന്നിട്ടില്ല. കാരണം ഇവിടെ ഈ നടക്കുന്ന ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ ഉണ്ടാക്കിയ വിവാദങ്ങളാണ്. മാർ ആലഞ്ചേരി പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിരിക്കുന്നു. അത് സീറോ മലബാർ സഭയുടെ സീനറിന്റെ ശുപാർശ പ്രകാരം അംഗീകാരത്തോടുകൂടി നിയമനം വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ഒന്നും പറയാനില്ല.
വിസ്തീകരിക്കാമല്ലോ. അങ്ങനെയല്ലോ അദ്ദേഹം ചെയ്തത്. ഒന്നും പറയാനില്ല, വാർത്താക്കുറിപ്പ് പുറകെ വരും. അല്ല, അത് 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 വത്തിക്കാനിൽ നിന്ന് വന്ന ഈ ഓർഡർ അദ്ദേഹം ചെയ്യുമല്ലോ. അതായത് ഇവിടെ സംഭവിച്ചതെന്താ, ഈ വിവാദങ്ങൾക്ക് പുറകെ പോകുന്നതല്ല, ഇവിടെ സംഭവിച്ചതെന്താ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം പല എഴുത്തുകളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതെല്ലാം തീരുമാനിക്കാൻ വേണ്ടി സീറോ മലബാർ സഭയുടെ സീനഡിൻ്റെ തീരുമാനപ്രകാരമാണ് മാനത്തോട് പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിരിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന് ചുമതല നോക്കും. കർദ്ദിനാളിൻ്റെ അധികാരത്തിന് ഒരു കുറവ് വന്നിട്ടില്ല, ഇടയന്തിരുത്തു പിതാവിൻ്റെ അധികാരത്തിന് കുറവ് വന്നിട്ടില്ല, ജോസ് പിതാവിൻ്റെ അധികാരത്തിന് കുറവ് വന്നില്ല. സഭ എങ്ങനെ മുന്നോട്ട് പോകും? സഭയിൽ ഇതൊരു വലിയ പുതിയ കാര്യമൊന്നുമല്ല. സിനഡ് തീരുമാനിച്ചതാണ് ബിഷപ്പ് ജേക്കബ് മാനന്തോടത്തിനെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആക്കണമെന്നുള്ളത്. ഇങ്ങനൊരു ആവശ്യം ഇവിടുന്ന് ആലഞ്ചേരി അങ്ങോട്ട് അയക്കുന്നു. അതിന് മറുപടിയായി മാർപ്പാപ്പ അത് അംഗീകരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു. അതാണ് അതാണ് അത്ര തീരുമാനം. സിനഡ് തീരുമാനിച്ചെങ്കിൽ വത്തിക്കാന്റെ ഒരു തീരുമാനം വരേണ്ടതില്ല. കാരണം ആലഞ്ചേരി പിതാവിന് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വെക്കാനുള്ള അധികാരങ്ങളുണ്ട്. അതേ ഒരു സ്വതന്ത്ര സഭയുടെ പരമാധികാരിയായിട്ടുള്ള ആള് അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആലഞ്ചേരി പിതാവിന് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വെക്കാം. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചിരുന്നു. ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും സഭാകാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ കഴിയാതെ വന്നു. അച്ഛന്മാരുടെ മീറ്റിങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇതൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചു. ആ അഡ്മിനിസ്ട്രേറ്റർ ഇടയന്തിരുത്തു പിതാവിനെ സ്വാഭാവികമായി പുതിയൊരു അഡ്മിനിസ്ട്രേറ്റർ വരുമ്പോൾ നേരത്തെ വെച്ച അഡ്മിനിസ്ട്രേറ്റർ സ്വാഭാവികമായും റദ്ദാവും. അത് ഓട്ടോമാറ്റിക്കായി റദ്ദാവുന്ന ഒരു കാര്യമാണ്. അത് ഏത് കാര്യത്തിലും, ഇത് സഭയുടെ കാര്യത്തിലായാലും നാട്ടിലുള്ള കാര്യങ്ങളിലായാലും, ആ അഡ്മിനിസ്ട്രേറ്റർ പുതുതായി ചുമതലയെടുക്കുന്ന ആൾക്ക് മാത്രമേ അടയന്തരത്വ പിതാവിന് എന്തെങ്കിലും അധികാരങ്ങൾ പകർന്നു കിടക്കുവാനുള്ള അധികാരം ഇനിയുണ്ടാവുകയുള്ളൂ. കാരണം അദ്ദേഹം വത്തിക്കാനെ പ്രതിനിധീകരിക്കുകയാണ്, അല്ലാണ്ട് ആലഞ്ചേരി പിതാവിനെ പ്രതിനിധീകരിക്കുന്നയാളല്ല. വത്തിക്കാനെ പ്രതിനിധീകരിക്കുന്ന പരമാധ്യക്ഷനായ പോപ്പിൻ്റെ പ്രതിനിധിയാണ് ഇപ്പോൾ ഇവിടെ ഭരണം നടത്താൻ പോകുന്നത്. സ്വാഭാവികമായും അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നടന്ന ഭൂമി വിവാദങ്ങളെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ള ആളുകളെ വെച്ച് വീണ്ടും ഒരു അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതും അതുതന്നെയാണ്. ഇവിടെ ഒരു അന്വേഷണം നടത്തി, ആറംഗങ്ങളുള്ള ഒരു സഭാ സംവിധാനം വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, അത് ആലഞ്ചേരി പിതാവ് വെച്ച ഒരു കമ്മിറ്റി കൊണ്ടുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം കൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരാൻ പ്രയാസമാണ്. മാത്രമല്ല, അതുമൂലം എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ അതൊക്കെ അനുകൂലമായി മാറ്റാനായിട്ടുള്ള സാഹചര്യവും കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇതിൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ പൊതു സമൂഹം ആകെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വെച്ചൊരു കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ പുറത്ത് അദ്ദേഹത്തെ ആരോപണ വിധേയത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് ആരും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ഒരു സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വത്തിക്കാൻ തന്നെ നേരിട്ട് ഇടപെട്ട് വെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യമുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വത്തിക്കാൻ്റെ പ്രതിനിധി വത്തിക്കാൻ പറയുന്നത് പോലെ തന്നെയാണ് അന്വേഷണം നടത്തുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പോപ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്ററുടെ വാക്കുകളെ നാം ഗൗരവമായി എടുക്കേണ്ടത്. പോപ്പിൻ്റെ പ്രതിനിധി പറയുന്ന കാര്യങ്ങൾ സ്വതന്ത്രമായ സത്യസന്ധമായ വിദഗ്ധരടങ്ങുന്ന ഒരു അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിനകത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതിൽ ഇൻകം ടാക്സിൻ്റെ വെട്ടിപ്പുണ്ട്, ബ്ലാക്ക് മണിയുടെ ഇടപാടുണ്ട്, അതുപോലെ വിശ്വാസവഞ്ചനയുണ്ട്. സഭാ സംവിധാനങ്ങളെ ആകെ തന്നെ മോശമാകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിക്കണം. മേലിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ ഒരു സ്ഥലത്തും ഒരു പരിപാടിയും ഇതുപോലെ ഉണ്ടാവാൻ ഇടവരാത്ത രീതിയിൽ ഇതിനൊരു പൊതു സംവിധാനം ഈ വത്തിക്കാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണല്ലോ. ഞങ്ങൾ പറഞ്ഞ ആലഞ്ചേരി മാറ്റണമെന്ന് പറഞ്ഞത് അങ്ങനെയല്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തീർച്ചയായും അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനിൽ നിന്ന് മാറ്റണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള
അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എടുത്തു മാറ്റണം എന്നുള്ളതാണ്. അദ്ദേഹം പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്, മാറ്റണമെന്നല്ലേ പറഞ്ഞത്. ആ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി മാത്രമേ അന്വേഷണം നടത്താൻ പാടുള്ളൂ എന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. 29/12/2017 ഞങ്ങൾ അയച്ച പരാതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോപ്പി വത്തിക്കാന്റെ ഇന്ത്യയിലുള്ള അംബാസിഡറിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.